നമസ്കാരം, ഞാൻ ഗണേഷ് സുബ്രഹ്മണ്യം. നാനോ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഈ നാനോ ശില്പങ്ങളുടെ മേഖലയിലേക്ക് വന്നത്? ശരിക്കും എന്താണ് ഈ നാനോ ശില്പം എന്നുള്ളത്? എന്താണ് അതിൻ്റെ പ്രത്യേകത? നമുക്ക് നേരിട്ട് നോക്കിയാൽ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത സൂക്ഷ്മ വലിപ്പത്തിൽ, അതായത് നമുക്കൊരു കടുകുമണിയേക്കാളും ചെറിയ, നമ്മുടെ ഒരു ചെറിയ സൂചിക്കുഴയ്ക്കുള്ളിൽ വയ്ക്കാൻ പോലും പറ്റുന്ന അത്രയും സൂക്ഷ്മ വലിപ്പത്തിലുള്ള ശില്പങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള, വളരെ പരിശ്രമം നിറഞ്ഞ ഒന്നാണ്. കാരണം നമുക്ക് സാധാരണ രീതിയിലുള്ള ശില്പങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ കണ്ട് അതിൻ്റെ ഓരോ ഭംഗിയും ഓരോ ഭാഗവും നോക്കി നമുക്ക് ചെയ്തെടുക്കുവാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഇത്രയും ചെറിയ വലിപ്പത്തിലായതുകൊണ്ട് തന്നെ അത് നേരിട്ട് കാണുവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ലെൻസിൽ കൂടെ നോക്കി വളരെ സൂക്ഷ്മ വലിപ്പത്തിലുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ച് ആ അത്രയും ചെറിയ വലിപ്പത്തിലുള്ള സൂക്ഷ്മ വലിപ്പത്തിലുള്ള ആയുധങ്ങൾ കൊണ്ടാണ് ഇതിനെ കൊത്തിയെടുക്കുന്നത്. തുടക്കകാലത്തിൽ ഞാൻ ചെയ്ത ശില്പങ്ങളിൽ ചിലതെന്ന് പറയുന്നത് ഒരു ഗണപതി വിഗ്രഹം, പത്മനാഭസ്വാമിയുടെ അനന്തശയന രൂപം, താജ്മഹൽ. തുടക്കത്തിൽ ഇത്തരം ശില്പങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് പൂർത്തീകരിച്ചിരുന്നു. അന്ന് അനന്തശയനം ചെയ്ത് കഴിഞ്ഞ വേളയിൽ നമ്മുടെ അന്ന് നമ്മുടെ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പത്മനാഭദാസൻ എന്നാണല്ലോ കൊട്ടാരത്തിൽ അവരറിയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പത്മനാഭസ്വാമിയെ കൊണ്ട് കൊട്ടാരത്തിൽ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ഒന്ന് കാണിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൽ ഞാനിത് ഇതുമായി കൊട്ടാരത്തിലേക്ക് പോവുകയും നമുക്ക് രാജാവിനെ അതൊന്ന് കാണിക്കുവാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെയേറെ അത്ഭുതപ്പെട്ടു, വളരെയേറെ പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് അപ്പോൾ ഞാൻ എൻ്റെ അപ്പോഴും തോന്നിയ എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 90-ാം പിറന്നാളിന് എൻ്റെ ഈ ഒരു നാനോ ശില്പം അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു താല്പര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചത്, ഇത്രയും ചെറിയ വലിപ്പത്തിലുള്ള ഒരു ശില്പം ഞാൻ വാങ്ങിയിട്ട് എൻ്റെ കയ്യിലിരുന്നിട്ട് എനിക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഇത് കാണിക്കുവാനായിട്ട് സാധിക്കും? കാരണം ഇത് കാണണമെങ്കിൽ തന്നെ ലെൻസിലൂടെ തന്നെ കാണുവാൻ കഴിയുള്ളൂ. ഒരു അരിമണിയേക്കാളും ചെറിയ വലിപ്പത്തിലുള്ളതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതിനെ നമുക്ക് എന്തെങ്കിലും ഒരു ആഭരണത്തിനകത്തോ ഒരു മോതിരത്തിനകത്തോ ലോക്കറ്റിനകത്തോ ഒക്കെ ആക്കുന്ന രീതിയിൽ ഉള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം പിന്നെ ആ ഒരു മെത്തേഡിലേക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ടുള്ള ചില ചിന്തകളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒത്തിരി പരിശ്രമങ്ങൾ നടത്തിയിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രത്യേകതരം മോതിരമുണ്ട്. ആ മോതിരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മോതിരത്തിനുള്ളിൽ തന്നെ നമുക്ക് ലെൻസ് എല്ലാം ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഈ ഒരു മോതിരം കയ്യിൽ ധരിക്കുവാനും ഇതിനുള്ളിലുള്ള ആ ഒരു സൂക്ഷ്മ വലിപ്പത്തിലുള്ള ആ ഒരു ശില്പം കാണുന്നതിന് ഈ മോതിരത്തിൻ്റെ ഒരു വശത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഒരു ബട്ടണിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിലുള്ള ലെൻസ് തനിയെ ഇങ്ങനെ ഓപ്പണായി വരും. നമുക്ക് ലെൻസിനുള്ളിലേക്ക് നോക്കിയാൽ അതിനകത്ത് വച്ചിരിക്കുന്ന ആ ഒരു വിഗ്രഹം, ആ പത്മനാഭസ്വാമിയുടെ ഒരു വിഗ്രഹമാണ് അതിനകത്ത് വച്ചിരുന്നത്. ആ ലെൻസിലൂടെ ആ വിഗ്രഹം കാണുവാനും അതിനെ ഒന്ന് മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മോതിരമായിട്ട് ധരിക്കുവാനും പറ്റുന്ന ഒരു പ്രത്യേക ചില മെക്കാനിസമൊക്കെയുള്ള ഒരു മോതിരം കുറേ തവണത്തെ പരിശ്രമത്തിലൂടെ ചെയ്ത് വിജയിപ്പിച്ചു. എന്നിട്ട് അന്ന് അദ്ദേഹത്തിന് 90-ാം പിറന്നാളിന് അനന്ത വിജയം എന്ന് പേരിട്ട ആ ഒരു മോതിരം ഞാൻ എൻ്റെ ഒരു സമ്മാനമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം വളരെയേറെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. എൻ്റെ ഈ ഒരു നിർമ്മിതിയെ ആദരിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് തിരുവിതാംകൂർ സ്വർണപ്പതക്കം നൽകി ആദരിച്ചു. അതെനിക്ക് കിട്ടിയ വലിയ ഒരു ഭാഗ്യമാണ്, അംഗീകാരമാണ്. നമ്മുടെ എല്ലാവരുടെ ഇന്ത്യക്കാരുടെയൊക്കെ വലിയൊരു അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാമിൻ്റെ വരികൾ എന്നെ വളരെയേറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ആരാധന കൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു സൃഷ്ടി അദ്ദേഹത്തിന് ഒന്ന് കാണിക്കുവാൻ കഴിഞ്ഞെങ്കിലെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. 2010 അബ്ദുൽ കലാം കേരളത്തിൽ വന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ ചെയ്ത ഒരു നാനോ ശില്പം, അത് ഒരു ചെറിയ ഒരു പീരങ്കിയാണ്. ആ പീരങ്കി എന്ന് പറയുമ്പോൾ ഒരു 3 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള വളരെ ചെറിയൊരു ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ള യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പീരങ്കിയുടെ മാതൃകയിലുണ്ടാക്കിയ ഒരു രൂപം ഞാൻ അദ്ദേഹം ഇവിടെ വന്ന വേളയിൽ കാണിക്കുകയും അദ്ദേഹത്തിന് എൻ്റെ ഒരു സമ്മാനമായിട്ട് നമ്മുടെ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കുവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അദ്ദേഹം വളരെയേറെ പ്രോത്സാഹിപ്പിച്ച് അതിനെ അപ്രിസിയേഷൻ ചെയ്തുകൊണ്ട് കയ്യൊപ്പോടെ ഓടിയിട്ടുള്ള ഒരു ലെറ്റർ എനിക്ക് എഴുതി തന്നു. അത് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നായിട്ട് ഞാൻ അത് സൂക്ഷിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സൃഷ്ടികൾ ഒരു ശില്പം എന്നതിലുപരി എന്തെങ്കിലും മെക്കാനിസം ഇതിനകത്ത് ഉണ്ടാവുമെങ്കിൽ, എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സൃഷ്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഗിന്നസ് ബുക്കിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുവേണ്ടി പല ആശയങ്ങൾ ഞാൻ ചിന്തിച്ചു. അപ്പോൾ അവസാനം ഞാൻ കണ്ടെത്തിയത് ഒരു ലോക്ക് ചെയ്യുക, നമുക്ക് അടയ്ക്കുവാനും തുറക്കാനും പറ്റുന്ന ഒരു ലോക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ചതിൽ നമ്പർ ലോക്ക്, നമ്മൾ സാധാരണ നമ്മൾക്ക് അറിയാം നമുക്ക് ഒരു കീ നമ്പർ നമ്മൾ കോമ്പിനേഷൻ ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ആവുന്ന രീതിയിലുള്ള നമ്പർ ലോക്ക്. വളരെ ചെറിയ വലിപ്പത്തിൽ അതിനകത്തുള്ള ഓരോ ആ ലോക്കിനകത്തുള്ള ഓരോ പാഴ്സുകളും വളരെ ചെറിയ വലിപ്പത്തിൽ ചെയ്ത് അതിനെ ഒരുമിച്ച് അസംബിൾ ചെയ്ത് അതിനെ യഥാർത്ഥ ലോക്ക് പോലെ തന്നെ നമുക്ക് 3 ഡിജിറ്റ് നമ്പറാണ്, 000 999 ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതിൻ്റെ കീ നമ്പർ 567 എന്നുള്ള കീ നമ്പർ നമ്മൾ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ മാത്രം ഓപ്പൺ ആവുന്ന രീതിയിലുള്ള ഒരു നമ്പർ ലോക്ക്.
അത് ഞാൻ ചെയ്തതിൽ ഏറ്റവും പരിശ്രമം വേണ്ടി വന്നതും എനിക്ക് എൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ഒരു വർക്കാണ് ഈ നമ്പർ ലോക്ക്. അപ്പോൾ ഈ ഒരു നമ്പർ ലോക്ക് വളരെ വിജയകരമായിട്ട് നമുക്ക് ലെൻസിലൂടെ നോക്കിയിട്ട് സൂചി മുന കൊണ്ട് നമ്പർ കോമ്പിനേഷൻ ചെയ്ത് തുറക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസത്തോട് കൂടിയിട്ടുള്ള ഇത് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ ഗിന്നസ് ബുക്കിലേക്കൊക്കെ ഇതിനെക്കുറിച്ച് അപ്ലൈ ചെയ്തു. അപ്പോൾ 2013 ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ ലോക്കായിട്ട് അംഗീകരിച്ചു കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ്, വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുകയുണ്ടായി. തുടർന്ന് ഇതുപോലുള്ള പല ശില്പങ്ങൾ ഞാനുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഞാനൊരു നടരാജ വിഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നടരാജ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു അരിമണിയേക്കാളും ചെറിയ വലിപ്പത്തിലുള്ള ഒരു നടരാജ വിഗ്രഹം. അത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം വളരെ ആരാധനയോടുകൂടി മാത്രം നമ്മളെപ്പോഴും കാണാറുള്ള നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ. ലാലേട്ടൻ കൊട്ടാരത്തിൽ പോയ സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ മഹാരാജാവിന് കൊടുത്ത ആ ഒരു മോതിരം അദ്ദേഹം അത് നേരിൽ കാണുകയും അങ്ങനെ എൻ്റെ നാനോ സൃഷ്ടിയെക്കുറിച്ച് അറിയുകയും അത് നേരിൽ കാണുവാനായിട്ടുള്ള ഒരു താല്പര്യം പറഞ്ഞുകൊണ്ടാണ് എന്നെ ഫോണിൽ വിളിച്ചത്. എനിക്ക് വളരെയേറെ സന്തോഷമായി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എൻ്റെ ഓഫീസിൽ വന്നു, ഞാൻ ചെയ്ത സൃഷ്ടികളൊക്കെ കാണിച്ചു. അതിന് വളരെയേറെ സന്തോഷമായി. അപ്പോൾ ഞാൻ ഈ നടരാജ വിഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നടരാജ വിഗ്രഹത്തിൻ്റെ ആ ഒരു സൃഷ്ടി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാജാവിന് കൊടുത്ത പോലുള്ള ആ ഒരു മോതിരത്തിൽ വാങ്ങാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പ്രകാരം ഞാൻ അതുപോലെയുള്ള ഒരു ലെൻസൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു മോതിരം നിർമ്മിച്ച് അതിനകത്ത് നടരാജ വിഗ്രഹം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ലാലേട്ടിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ഭാഗ്യമുണ്ടായി. വിദേശ രാജ്യങ്ങളിലേക്ക് ഈ ഒരു ശില്പവുമായിട്ടുള്ള പ്രദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ഇന്ത്യക്ക് പുറത്തൊക്കെ പ്രദർശിപ്പിക്കാനുള്ള ചില കാര്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.